ഫുട്ബോളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏജന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച മിനോ റയോള. അപ്പോൾ ഫാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം ഒരു വില്ലൻ ആയിരുന്നെങ്കിലും പ്ലെയേഴ്സിന് അദ്ദേഹം ഹീറോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മിനോ റയോളയെ കുറിച്ച് അതുപോലെ തന്നെ ഏജന്റ്സിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പലപ്പോഴും കമന്റ്സിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞ ഏജന്റ്സിന്റെ ആവശ്യമുണ്ട്, അപ്പോൾ ഏജന്റ്സ് ഇല്ലാണ്ട് ഡയറക്റ്റ്ലി ഒരു പ്ലെയറിനോട് ഡീൽ ചെയ്ത് കൂടെ എന്നുള്ളൊരു കാര്യം പലപ്പോഴും കമന്റ്സിൽ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏജൻസ് ഇല്ലാത്ത പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ കെവിൻ ഡിബ്രോയിനൊക്കെ അദ്ദേഹത്തിന് പുതിയ ഡീല് മാൻ സിറ്റി ആയിട്ട് അദ്ദേഹം തന്നെ വെർബലി സംസാരിച്ചായിരുന്നു പുതിയ ഡീൽ അദ്ദേഹം ഒപ്പിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ മെസ്സിയൊക്കെ ആണെങ്കിലും മെസ്സിയുടെ ഫാമിലിയാണ് അദ്ദേഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാരി കെയിൻ്റെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞ ഏജൻസ് ഇല്ലെങ്കിലും അവർക്ക് ഡീല് വേറെ ക്ലബ്ബുകളായിട്ട് സൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങളൊരു അപ്കമ്മിങ് പ്ലെയറാണ്. ഇപ്പോൾ നിങ്ങളൊരു ലോവർ ഡിവിഷനിൽ ഒരു ലോക്കൽ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, നിങ്ങൾക്ക് ടാലൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് വലിയ ക്ലബ്ബിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ഏജൻറ്റിൻ്റെ സഹായം തീർച്ചയായും വേണ്ടി വരും. കാരണം വലിയ ക്ലബ്ബുകളൊക്കെ ആയിട്ട് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി പോയി കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏജൻസി വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കും. കാരണം ഏജൻറ്റിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും, പല പല ക്ലബ്ബുകളുടെ ഡയറക്ടർ ഫുട്ബോളർമാരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വലിയൊരു ക്ലബ്ബിലേക്ക് പോകാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മൂവ് സാധ്യമാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഡീൽസ്, ഇപ്പോൾ നമുക്ക് ഫുട്ബോളേഴ്സിനെ കുറിച്ച് അറിയാം, നമുക്ക് അവരെല്ലാവരും തന്നെ വലിയ കൊമേർഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക പ്രമുഖ താരങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ആയിട്ട് ഡീലുകൾ വരുന്നെങ്കിൽ അത് ഏജൻസാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കേസ് എടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ജോർജ് മെൻഡിസ് ആണ്. അപ്പോൾ ജോർജ് മെൻഡിസ് റൊണാൾഡോയോട് വളരെ ലോയലാണ്, അതുപോലെ തന്നെ റൊണാൾഡോ തിരിച്ചും അദ്ദേഹത്തിനോട് വളരെ ലോയലാണ്. അപ്പോൾ റൊണാൾഡോയ്ക്ക് അറിയാം ഇന്ന് ഇത്രയും വലിയ ബ്രാൻഡായി മാറിയതിൽ ജോർജ് മെൻഡിസ് അദ്ദേഹത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോർജ് മെൻഡിസിന് അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് ഗ്രീസിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ഐലൻഡ് തന്നെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അത്രയും കണക്ഷനാണ് ജോർജ് മെൻഡിസും റൊണാൾഡോ ആയിട്ടുള്ളത്. പലപ്പോഴും യങ് പ്ലെയേഴ്സ് വലിയ താരങ്ങളായി മാറിയാലും അവരവരുടെ പഴയ ഏജൻസിനെ നിർത്തും, കാരണം ആ ലോയൽറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അവരുടെ ഒട്ടുമിക്ക ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഏജൻസ് ആയിരിക്കും. ഇപ്പോൾ റൊണാൾഡോയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പെയ്ഡ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കൊമേർഷ്യൽ പരസ്യം ഡീലുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ കോടികളുടെ വരുമാനമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ജോർജ് മെൻഡിസോ അല്ലെങ്കിൽ അത് ജോർജ് മെൻഡിസ് വച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ റൊണാൾഡോ അല്ല ഡയറക്റ്റ്ലി ഈ പറയുന്ന ബ്രാൻഡുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്നത്, അതെല്ലാം ത്രൂ ജോർജ് മെൻഡിസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ നിയമപരമായ പല പ്രശ്നങ്ങളും പ്ലെയേഴ്സിന് വരുമ്പോൾ ചില സമയത്ത് ബ്രാൻഡുകൾ അവർക്കെതിരെ കേസ് കൊടുക്കാം, ആക്സിഡൻറ്റ് സംഭവിക്കുക, അതുപോലെ മറ്റു പല അലിഗേഷൻസൊക്കെ വരാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഏജൻസി ആയിരിക്കും. അപ്പോൾ അതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യം. ഇനിയിപ്പോൾ നമുക്ക് മിനോ റയോളയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മിനോ റയോള നമ്മൾ പറഞ്ഞു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏജൻ്റ് എന്ന് പറഞ്ഞാൽ മിനോ റയോളയാണ്. അതുപോലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ഏജൻറ്റും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പ്ലെയേഴ്സിന് വേണ്ടി ഏതറ്റം വരെയും പോകും, പബ്ലിക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മിനോ റയോള. മിനോ റയോള അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലാണ്, അദ്ദേഹം ഇറ്റാലിയനാണ്. അതിനുശേഷം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി നെതർലൻഡ്സിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു പിസ ഷോപ്പിൽ ആണ് അവരിട്ടത്. അപ്പോൾ ആ പിസ ഷോപ്പിൽ വർക്ക് ചെയ്യലായിരുന്നു മിനോ റയോളയുടെ ജോലി. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ അവിടെ പാത്രം കഴുകുന്നു, അതുപോലെ തന്നെ പിസ സെർവിങ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഡച്ച് എഫയുടെ ഓഫീസ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഏജൻസൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഏജൻസ് വരുന്നവർ ഈ പിസ ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനകത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ആ സമയത്ത് മറ്റ് പല ബിസിനസ് ആക്ടിവിറ്റികളും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു മക്ഡൊണാൾഡ്സ് ഫ്രാഞ്ചൈസി എടുത്ത് അദ്ദേഹം മറച്ചു വിട്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാശ് കിട്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെ ഇറ്റാലിയൻ കമ്പനികളൊക്കെ സെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അദ്ദേഹം ചെറിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ പിസ ഷോപ്പിൽ നിന്ന് അദ്ദേഹം ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന ഏജൻസി പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഡച്ച് താരങ്ങൾ ഇറ്റാലിയൻ ലീഗിലേക്ക് കൊണ്ടുപോകലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് അയാക്സ് പ്ലെയേഴ്സിന് അദ്ദേഹം ഇറ്റാലിയൻ ലീഗിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ട്രാൻസ്ഫർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്രയാൻ റോയ് എന്ന് പറയുന്ന അയാക്സ് താരത്തിനെ ഇറ്റാലിയൻ ലീഗിലേക്ക് കൊണ്ടുപോകലായിരുന്നു. അതുപോലെ തന്നെ ഡെനിസ് ബർക്കാമ്പിനെയൊക്കെ അദ്ദേഹം ഇറ്റാലിയൻ ലീഗിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത് പവൽ നെഡ്വേർഡിൻ്റെ ഡീലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് യുവൻ്റസിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹം അതിനുശേഷം അവിടെ ബാലൻഡിയോറൊക്കെ അടിച്ചു. അങ്ങനെ ആ ഒരു ഡീലിലൂടെയാണ് അദ്ദേഹം ഒരു ഫേമസ് ഏജൻ്റായി മാറിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ സ്ലാറ്റൻ ഇബ്രാഹിമെ വെച്ച് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തു. സ്ലാറ്റൻ റയോളയെ അപ്രോച്ച് ചെയ്ത് അദ്ദേഹം അയാക്സി കളിക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹം ഒരു ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ലൈഫാണ് സ്ലാറ്റൻ ജീവിച്ചുകൊണ്ടിരുന്നത്. വളരെ വില കൂടിയ സ്യൂട്ട്, വാച്ച്, അതുപോലെ തന്നെ പോർഷെ, ഫെരാരി ഇങ്ങനെ കാറുകളൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ലാറ്റൻ റയോളനെ അപ്രോച്ച് ചെയ്തപ്പോൾ റയോള പറഞ്ഞു ഇതൊന്നും പറ്റില്ല, നീ ഇതൊക്കെ മാറ്റണം, കുറച്ചുകൂടി ഫുട്ബോളിലേക്ക് ഫോക്കസ് ചെയ്യണം, കാരണം മറ്റ് താരങ്ങളുടെ സ്റ്റാറ്റ്സും അതുപോലെ സ്ലാറ്റൻ്റെ സ്റ്റാറ്റ്സും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ലാറ്റൻ ഒരിക്കലും സക്സസ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്ലാറ്റനെ മോട്ടിവേറ്റ് ചെയ്ത് അടുത്ത ലെവൽ സ്ലാറ്റനാക്കി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ റയോളയാണ്. അങ്ങനെ സ്ലാറ്റിന് കൊടുത്ത മോട്ടിവേഷന് ശേഷം സ്ലാറ്റനും റയോളയും വളരെ ക്ലോസ് ചങ്സായി മാറി. അങ്ങനെ സ്ലാറ്റിനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പല ക്ലബ്ബിലൂടെയും കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടിയിട്ടുള്ള സ്ലാറ്റിനിലൂടെയാണ്.
അപ്പോൾ അദ്ദേഹം അയാക്സ് യുവെൻ്റസ് ഇൻറർ മിലാൻ ബാർസലോണ എ സി മിലാൻ പി എസ് ജി യുണൈറ്റഡ് എല്ലാ ഗാലക്സി അങ്ങനെ ഒരുപാട് ക്ലബ്ബിലൂടെ സ്ലാറ്റിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം റയോളയ്ക്ക് മാത്രമല്ല സ്ലാറ്റിനും അതിന് ഈക്വലി അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ബ്രാൻഡ് വാല്യൂ അതുപോലെ തന്നെ കമ്മീഷൻ അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റയോളയുടെ ക്ലയൻസ് ആരൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പോഗ്ബ, ഹാലൻഡ്, മിക്കിറ്റാരിയൻ, ഗ്രെവൻ ബാർഷ, അതുപോലെ ഡിലിറ്റ്, വെരാറ്റി, ഡൊണ്ണരുമ, അങ്ങനെ ഒരുപാട് സൂപ്പർ താരങ്ങൾ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏജൻസിയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവരുടെ കാര്യം എന്താവുമെന്ന് അറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജൻസിയിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ആ ഏജൻസി നിലനിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉള്ള സ്റ്റാഫ് തന്നെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്താവുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. ഒരുപാട് താരങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പല ആൾക്കാരായിട്ട് പലപ്പോഴും ഉടക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം ഫിഫയായിട്ട് വളരെ വലിയ ഉടക്കലായിരുന്നു. അപ്പോൾ ഫിഫയ്ക്ക് പകരം ഒരു പാരലൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റ് സഹ ഏജൻറ്റുമാർ ശ്രമിച്ചിരുന്നു. ജോർജ് മെൻഡസും അതുപോലെ തന്നെ സ്റ്റെല്ലാർ ഗ്രൂപ്പൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഫിഫ ഫോറം അല്ലെ ഫുട്ബോൾ ഫോറം എന്ന് പറഞ്ഞ മറ്റൊരു ഫിഫയ്ക്ക് പാരലായിട്ടൊരു സംഭവം തുടങ്ങാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ സർ അലക്സായിട്ടും പെപ് ഗാർഡിയോളൊക്കെ ആയിട്ട് സ്ഥിരം അടിയായിരുന്നു. ഇപ്പോൾ സർ അലക്സ് അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊരു വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് സർ അലക്സ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ് ഗാർഡിയോളനെ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പെപ് ഗാർഡിയോളനെ തല്ലാൻ വേണ്ടി വരാൻ ഞാൻ ചെന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം പെപ് ഗാർഡിയോള ഒരിക്കലും സ്ലാറ്റനെ യൂസ് ചെയ്യില്ലല്ലോ, അദ്ദേഹം ബെഞ്ചിലിരുത്തുന്ന ഒരു പ്ലെയർ ഒരു മാനേജറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെപ്പിനെ 2011 അദ്ദേഹത്തിന് തല്ലാൻ വേണ്ടി റെഡിയായി നിന്നാണ്. പക്ഷേ എ സി മിലാൻ്റെ ഡയറക്ടേഴ്സാണ് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയെന്നുള്ള കാര്യമൊക്കെ ഈ മിനോ റയോള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഒരു ക്യാരക്ടറായിരുന്നു മിനോ റയോള. എന്തായാലും അദ്ദേഹം അന്തരിച്ചു RIP to മിനോ റയോള. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കേസാണ്, ഇപ്പോൾ ഏജൻസ് കാരണം പലപ്പോഴും താരങ്ങൾക്ക് പണിയും കിട്ടാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഏജൻസ് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു യങ് പ്ലെയറാണ്, നിങ്ങൾക്ക് ആഴ്സണലിലേക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്ലെയറാണെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ ആഴ്സണലിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏജൻറ്റ് ചിലപ്പോൾ നമ്മളോട് പറയണമെന്നില്ല. കാരണം ഏജൻറ്റിന് ചിലപ്പോൾ PSG അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കമ്മീഷൻ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരുപാട് താരങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊരു ക്ലബിലേക്ക് ചിലപ്പോൾ ഏജൻസ് വന്ന് ഇൻട്രസ്റ്റ് ചിലപ്പോൾ പറയാതിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് താരങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.